അയ്യോ ഗ്യാസ് തീർന്നല്ലോ, ഇപ്പൊ എന്ത് ചെയ്യും? അയ്യോ സോൾട്ട് ബോക്സ് ആണോ, ഷുഗർ എന്നാ വിചാരിച്ച്. അപ്പാ ഇത് പിന്നെയും ബ്ലോക്ക് ആയോ? ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളും ഫേസ് ചെയ്തിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ, ഞാനിപ്പോ വരെ കൊറേ കിച്ചൺ റിലേറ്റഡ് പ്രോഡക്ട്സ് റിവ്യൂ ചെയ്തു. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പറയത്തില്ല, വാ കാണിച്ചുതരാം. പണ്ടൊക്കെ ഞാൻ കുക്ക് ചെയ്യുമ്പോ വോൾ ഇങ്ങനെ മെസ്സി ആവാറുണ്ടായിരുന്നു. പിന്നെ ഈ സ്റ്റെയിൻസ് എത്ര ക്ലീൻ ചെയ്താലും ക്ലീൻ ആവത്തില്ല. സോ ഞങ്ങൾ ഫ്യൂ മന്ത്സ് ബാക്ക് ഈ വോൾ സ്റ്റിക്കറിനെ മേടിച്ചു. ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ സ്റ്റിക്കറിനെ റിമൂവ് ചെയ്ത് വോളിൽ സ്റ്റിക്ക് ചെയ്യണം. ഇപ്പൊ ഞാൻ കുക്ക് ചെയ്യുമ്പോ ഓയിൽ സ്റ്റെയിൻസ് അല്ലെങ്കിൽ കറീസ് എന്ന് വീണാലും ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. ഇപ്പൊ നോക്ക്, ഇത് ട്രാൻസ്പെറന്റ് ആയത് കാരണം ഒട്ടിച്ചെന്നേ തോന്നുന്നില്ല. പിന്നെ ഇത് സ്റ്റൗവിന്റെ അടുത്തെന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇത് ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. അങ്ങനെ തന്നെ ഇതിനെ കിഡ്സ് റൂം ആൻഡ് ഷെൽഫ്സിലും യൂസ് ചെയ്യാം. ഈ യൂസ്ഫുൾ പ്രോഡക്റ്റ് എത്രന്നാ വിചാരം? ജസ്റ്റ് 250 rupees. പിന്നെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സ്റ്റൗ നോക്ക് എങ്ങനെ ഉണ്ടെന്ന്, പിന്നെ ഈ ടേബിൾ ഒന്ന് ആൻഡ് ഈ ഫ്ലോറിന്റെ മേളിൽ. പണ്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ തുണി അല്ലെങ്കിൽ കിച്ചൺ വൈപ്സ് ഒക്കെ യൂസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇതൊക്കെ പ്രോപ്പർ ആയിട്ട് ഡ്രൈ ആയില്ലെങ്കിൽ സ്മെല്ല് വരും. പിന്നെ ഇങ്ങനെയുള്ള വൈപ്സ് ഇങ്ങനെ ആവാറുണ്ട്. ബട്ട് ഈ റീയൂസബിൾ ക്ലോത്ത് ആണെങ്കിൽ ടിഷ്യൂ മെറ്റീരിയൽ കൊണ്ട് വന്നത് കാരണം എല്ലാം ക്ലീൻ ചെയ്തിട്ട് വാഷ് ചെയ്താലും പെട്ടെന്ന് ഡ്രൈ ആവും. ഇപ്പോ ഇതിൽ ബാറ്റ്സ്മാൻ ഒന്നും ഇല്ല. ജസ്റ്റ് 150 rupees തന്നെ ഇങ്ങനത്തെ 50 sheets കിട്ടുന്നുണ്ട്. ഈ ഒരു റോൾ എനിക്ക് 1 ഇയർ വരെ വന്നു. പണ്ട് ഈ ഡസ്റ്റ്ബിൻ കാർസ് ആൻഡ് ക്ലീനിങ് ക്ലോത്ത്സ് ഒക്കെ എത്ര ഓർഗനൈസ് ചെയ്ത് വെച്ചാലും ഒന്നും കിട്ടത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോ ഈ 3-in-1 റാപ്പ് ഹോൾഡർ ഉള്ളത് കൊണ്ട് എല്ലാം നീറ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേസിൽ ഡ്രിൽ ചെയ്ത് ഫിക്സ് ചെയ്താൽ ഡസ്റ്റ്ബിൻ കാർസ്, അലുമിനിയം ഫോയിൽസ്, പിന്നെ ഈ ക്ലീനിങ് ക്ലോത്ത്സ് ഒക്കെ നീറ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടുമ്പോ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ടയർ ചെയ്ത് യൂസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് 600 rupees വരുന്നുണ്ട്. വാ ഇനി വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാം. ഇത് എന്തുവാന്ന് വിചാരിക്കുന്നോ? ഇതാണ് സീലൻ പോർക്ലിപ്പ്. നമ്മൾ പകുതി യൂസ് ചെയ്ത് വെക്കുന്ന പാക്കറ്റ്സിൽ പക്കി വീഴാറുണ്ട്. ഇങ്ങനെ ആവാതിരിക്കാൻ ഈ ക്ലിപ്പിനെ ഓപ്പൺ ചെയ്ത് പാക്കറ്റിൽ ടൈറ്റ് ആയിട്ട് ക്ലിപ്പ് ചെയ്താൽ മതി. ആവശ്യമുള്ളപ്പോ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാം. ഇതിന്റെ പ്രൈസ് കുറച്ചു കൂടുതൽ 500 rupees ആണ്. പക്ഷെ യൂസ്ഫുൾ ആണേ. ഇവിടെ ലേബിൾ ഒബ്സർവ് ചെയ്തോ? നേരത്തെ കിച്ചണിൽ ബോക്സസ് എല്ലാം ഒരേപോലെ ആയിരുന്നു. അപ്പൊ കൺഫ്യൂസ് ആയി, ഷുഗറിന്റെ പ്ലേസിൽ സോൾട്ട് എടുത്തു. പക്ഷെ ഇപ്പോ ഈ ലേബിൾ മേക്കർ കാരണം കൺഫ്യൂഷൻ ഇല്ലാതെ ഷുഗർ തന്നെ എടുത്ത്. ഇതിന്റെ യൂസേജ് ഒക്കെ സിമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ സോൾട്ട് ബോക്സ് ആണെങ്കിൽ ഇതിൽ SALT ആൽഫബറ്റ്സിനെ സെപ്പറേറ്റ് ആയിട്ട് പ്രസ് ചെയ്ത് ലാസ്റ്റിൽ ഈ സിസർ സിമ്പലിനെ പ്രസ് ചെയ്യണം. ഇങ്ങനെ ലേബിൾ വരും. ഇതിനെ ബോക്സിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. ഇനി ആരും കൺഫ്യൂസ് ആവാതിരിക്കാൻ ഇങ്ങനെ എല്ലാ ബോക്സസിലും സ്റ്റിക്ക് ചെയ്തു. ഇതിനെ കിച്ചണിൽ മാത്രമല്ല, ഫയൽസ്, ബോക്സസ്, ഇങ്ങനെ എല്ലാത്തിലും യൂസ് ചെയ്യാം. ഇത് 1400 rupees ആണ്. ഇത്രയും കോസ്റ്റ് വെച്ച് എന്തിനാന്ന് വിചാരിക്കും. പക്ഷേ എല്ലാ ബോക്സസിലും എന്താ ഉള്ളതെന്ന് ഓർമ്മ വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അയ്യോ 1 മണിയായോ? ഓരോന്ന് പറഞ്ഞോണ്ട് സമയം പോയതറിഞ്ഞില്ല. ഇങ്ങനെ ഫാസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് വെജിറ്റബിൾസിനെ കട്ട് ചെയ്തിടുന്നത് കാരണം ഇത് നേരെ കുക്കാവത്തില്ല. പക്ഷെ ഈ ഇലക്ട്രിക് ചോപ്പർ കൊണ്ട് വെജിറ്റബിൾസിനെ ഫൈൻ ആയിട്ട് ചോപ്പ് ചെയ്യാം. ആൻഡ് ഇതിൽ 3 ലെവൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് ലെവലിൽ സോഫ്റ്റ് വെജിറ്റബിൾസിനെ കട്ട് ചെയ്യാം, ലെവൽ 2 വെച്ച് ഹാർഡ് വെജിറ്റബിൾസ്, ആൻഡ് ലെവൽ 3 മീറ്റിനെയും ചോപ്പ് ചെയ്യാം. ഇതിന്റെ ബൗൾ കപ്പാസിറ്റി 300-400 grams ഉണ്ട്. പിന്നെ ഇതിൽ വരുന്ന ഈ എക്സ്ട്രാ അറ്റാച്ച്മെന്റ്സ് കൊണ്ട് എഗ് വിസ്കിംഗ് ആൻഡ് ഗാർലിക് പീലിംഗും ചെയ്യാം. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അറൌണ്ട് 2000 rupees അവൈലബിൾ ആണ്. ചോപ്പറിനെ യൂസ് ചെയ്ത് കുക്ക് ചെയ്തു, പക്ഷെ കഴിച്ചു കഴിഞ്ഞിട്ട് പ്ലേറ്റിന്റെ വേസ്റ്റിന്റെ കൂടെ ഡയറക്റ്റ് ആയിട്ട് സിങ്കിൽ കളയാറുണ്ട്. പിന്നെ ലഞ്ച് ബോക്സസ് ഒക്കെ കൊണ്ടുവന്ന് അങ്ങനെ തന്നെ സിങ്കിലിടും. ഇത് കാരണം സിങ്ക് ബ്ലോക്ക് ആവാറുണ്ട്. പക്ഷെ ഇപ്പോ ഈ ഡ്രെയിനർ ഉള്ളത് കൊണ്ട് വേസ്റ്റ് എല്ലാം ഇതിലിങ്ങനെ കളക്ട് ചെയ്യാം. ആൻഡ് ഇത് ഡിറ്റാച്ചബിൾ ആയത് കാരണം കളക്ട് ആയ വേസ്റ്റ് എല്ലാം ഒരുമിച്ച് ഡസ്റ്റ്ബിനിൽ കളയാം. ഇത് നിങ്ങൾക്ക് 150 rupees കിട്ടുന്നുണ്ട്. വീട്ടിൽ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ വാട്ടർ ക്യാൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യാതെ വെള്ളം കുടിച്ചാൽ
അത്രേ ഉള്ളൂ. പക്ഷെ നോർമൽ ബ്രഷ് കൊണ്ടൊന്നും ഇത് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പോ ഈ ലോങ് ആംഗുലർ ഡിസൈനുള്ള ക്ലീനിങ് ബ്രഷ് ഉള്ളത് കൊണ്ട് വാട്ടർ ക്യാൻസിന്റെ അകത്ത്, കോർണേഴ്സിൽ എല്ലാം കൺവീനിയന്റ് ആയിട്ട് ക്ലീൻ ചെയ്യാം. ഇപ്പൊ ഇതിലുള്ള വെള്ളം കുടിക്കാൻ സേഫ് ആണ്. ഈ ബ്രഷ് നിങ്ങൾക്ക് അറൌണ്ട് 250 രൂപീസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും സ്പ്രൗട്ട്സ് വളരെ ഇഷ്ടമാണ്. പക്ഷെ നോർമൽ ആയിട്ട് സ്പ്രൗട്ട്സ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിനെ സോക്ക് ചെയ്ത് നൈറ്റ് മുഴുവനും ക്ലോത്തിൽ കെട്ടി വെക്കണം. രാവിലെ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ ബാക്ടീരിയ ഫോം ആവാനുള്ള ചാൻസും ഉണ്ട്. പക്ഷെ ഇതിലാണെങ്കിൽ വെറും പ്ലാസ്റ്റിക് ബോക്സ് അല്ല, സ്പ്രൗട്ട് മേക്കറാ. ഇതിൽ 1 hour സോക്ക് ചെയ്ത് സ്പ്രൗട്ട്സിനെ ഓരോ കമ്പാർട്ട്മെന്റിൽ വെച്ച് ലാസ്റ്റ് കമ്പാർട്ട്മെന്റിൽ വാട്ടർ ഫിൽ ചെയ്യണം. ഇനി ഈ നോബ്സിനെ ഓപ്പോസിറ്റ് ആയിട്ട് സെറ്റ് ചെയ്താൽ മതി. വിത്തിൻ 12 hours തന്നെ സ്പ്രൗട്ട്സ് റെഡിയാവും. ഹെൽത്തി സ്പ്രൗട്ട്സ് തിന്നുന്നവർക്ക് 300 rupees തന്നെ ഇതിനെ മേടിക്കാം. വീട്ടിൽ ഗ്യാസ് തീരുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസിൽ ഞാൻ ഈ മൾട്ടി കുക്ക് കെറ്റിൽ യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ നമുക്ക് റൈസ്, മാഗി ആൻഡ് ഈവൻ ബിരിയാണിയും കുക്ക് ചെയ്യാം. സ്റ്റൗവിൽ ലോ ആൻഡ് ഹൈ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ ഈ നോബും കൊണ്ട് ഹീറ്റിന് 2 levels അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൽ 3 attachments ഉണ്ട്. ഈ അറ്റാച്ച്മെന്റ് കൊണ്ട് എഗ്സിനെ ബോയിൽ ചെയ്യാം. പിന്നെ ഈ അറ്റാച്ച്മെന്റ് കൊണ്ട് വെജിറ്റബിൾസ് ആൻഡ് മോമോസിനെ സ്റ്റീം ചെയ്യാം. അങ്ങനെ തന്നെ കേക്സിനെ ബേക്ക് ചെയ്യാം. ആൻഡ് ഇത് ഇലക്ട്രിക് റൈസ് കുക്കറിന്റെ കൂട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഷട്ട് ഓഫ് ആവും. ഈ മിനി സ്റ്റവിന്റെ കോസ്റ്റ് ജസ്റ്റ് 1500 rupees ആണ്. എന്റെ ഫേവറേറ്റ് പ്രോഡക്ട്സ് എല്ലാം നിങ്ങൾക്കും ഇഷ്ടപ്പെടുവാന്ന് തോന്നുന്നു. ഇതിന്റെ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ്.